നമസ്കാരം. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. എൻ്റെ കൂടെ പ്രശോഭുണ്ട്, നിതിനുണ്ട്. കേരളക്കരയിൽ ആകെ ഗാനമേളയുടെ ട്രൂപ്പിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധമായ റെയ്ബാൻ എന്ന ആ ഒരു പേര് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേ പേരിൽ തന്നെ ആലപ്പുഴ പട്ടണത്തിലൊരു തിയേറ്ററുമുണ്ട്. ആലപ്പുഴയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ RB ലേസർ ബാൽക്കണിയുള്ള 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. അപ്പോൾ ആ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ടൗണിൽ തന്നെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്ററോളം ഇവരുടെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. കയറി വരുമ്പോൾ തന്നെ റെയ്ബാൻ ഹോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തിയേറ്ററിന് മുൻപ് ഇവർ തുടങ്ങിയത് ഈ ഹോട്ടലാണ്. ഒത്തിരി പ്രസിദ്ധരായ വ്യക്തികളൊക്കെ താമസിച്ചിട്ടുള്ളൊരു ഹോട്ടലാണിത്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു പാർക്കിംഗ് തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു പാർക്കിംഗ് അപ്പുറവുമുണ്ട്. സോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ ഈ ബിൽഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു പടുകൂറ്റൻ ബിൽഡിംഗ് എന്ന് പറയാൻ സാധിക്കും. ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ റെയ്ബാൻ ഓഡിറ്റോറിയം ഉണ്ട്. എൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും. ഇവിടുത്തെ ബുക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത് ജസ്റ്റ് ടിക്കറ്റ്സ് ആണ്. പിന്നെ അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ലോബിയിലേക്ക് പോവാം. ഇതാണ് റെയ്ബാൻ സിനി ഹൗസിൻ്റെ വളരെ വിശാലമായ ലോബി. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു ലോബിയാണ്. വളരെ വിശാലമായൊരു ലോബിയാണ്. ലോബിയിൽ ഇരിപ്പിടങ്ങളൊന്നും കൊടുക്കാത്ത ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. എടുത്തു പറയേണ്ടത് മൊസൈക്കിൻ്റെ ആ ഒരു ഫ്ലോറിങ് തന്നെയാണ്. ഇനി ലോബിയിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ആദ്യമേ കണ്ണിൽ പെടുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്കുള്ള വളരെ ഭംഗിയുള്ളതും എന്നാൽ വളരെ വലിപ്പം കുറഞ്ഞതുമായ, അതായത് എണ്ണത്തിൽ കുറഞ്ഞതുമായിട്ടുള്ളൊരു സ്റ്റെയറാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്കുള്ള ആ ഡയറക്റ്റ് എൻട്രൻസ് ആണത്. അതുപോലെ തന്നെ വലതുവശത്തായിട്ട് നമുക്കൊരു സ്റ്റെയർ കാണാൻ സാധിക്കും. അത് നേരെ ബാൽക്കണിയിലേക്കുള്ള സ്റ്റെയറാണ്. ആ ബാൽക്കണിയിലേക്കുള്ള സ്റ്റെയറിൻ്റെ സമീപത്തുകൂടി, അതായത് അതിന് നേരെ താഴേക്കൂടെ ഒരു ആക്സസ് കാണാൻ സാധിക്കും. അത് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ആണ്. അതിലെ പോയി കഴിഞ്ഞാലാണ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എത്താൻ സാധിക്കുക. ഇനി ഇതിന് പുറമെ ലോബിയിൽ തന്നെ നമുക്ക് ഒരു കഫ്റ്റീരിയ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെയ്ബാൻ സിനി ഹൗസിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ശരിക്കും 3 ക്ലാസ്സിലായിട്ടാണ് സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ 299 സീറ്റുകളാണുള്ളത്. 129 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ നേരെ ബാക്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസ് കാണാൻ സാധിക്കും. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 70 സീറ്റുകളാണുള്ളത്. 145 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ 206 സീറ്റുകളാണുള്ളത്. ടിക്കറ്റ് ചാർജ് വരുന്നത് 160 രൂപയാണ്. അങ്ങനെ ആകെ മൊത്തം 575 സീറ്റുകളുള്ള അത്യാവശ്യം വലിയൊരു ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുൻപേ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രൗഢിയുള്ളൊരു ഹാളാണ്. ഹാളിലെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്തപ്പോൾ വളരെ അടിപൊളിയായിട്ട് ഒരു പുതിയ മോഡലിലേക്ക് ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ റെയ്ബാൻ ഒരു LED സ്ട്രിപ്പ് ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്മോസിൻ്റെ ഓവർഹെഡ് സ്പീക്കേഴ്സ് കാണാം. അത് സെറ്റ് ചെയ്തിരിക്കുന്ന പഴയ ആ ഒരു പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലൊരു വൈറ്റ് കളറിലുള്ള ഒരു പഴയ റൗണ്ടിലുള്ളൊരു ലൈറ്റിങ്ങും കാണാൻ സാധിക്കും. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ വുഡിലുള്ള ആ ഒരു ഇൻറ്റീരിയറാണ്. അത് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഈ സൗണ്ട് കേൾക്കാൻ സാധിക്കും. നേരത്തെ വുഡ് കളർ തന്നെയായിരുന്നു. അതിപ്പോൾ ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ആ ഗ്രേ കളറിൻ്റെ മുകളിലേക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ. അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ബീം കാണാൻ സാധിക്കും. അതിൽ AC വെൻ്റ് പോയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഒരു യെല്ലോ അതുപോലെ തന്നെ റെഡ് ഈ രണ്ട് കളറിലുള്ള ലൈൻസ് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഒരു വാം കളറിലുള്ള LED സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം വളരെ കളർഫുള്ളായ വളരെ ബ്രൈറ്റായ ഹാളാണ് റെയ്ബാൻ സിനി ഹൗസിൻ്റേത്. ഇനി ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡും ബ്ലാക്കും തീമിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. എല്ലാ സീറ്റുകളും കപ്പ് ഹോൾഡർ ഉണ്ട്. നമ്മളിത് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലെഗ് സ്പേസ് ആണ്. കാരണം അതെ യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. ലെഗ് സ്പേസ് നല്ല അടിപൊളി ലെഗ് സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ റെയ്ബാൻ സിനി ഹൗസിൻ്റെ ഹാളിൻ്റെ ഏറ്റവും മുൻവശത്താണ് നിൽക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലത്തെ നിര സീറ്റുകൾ, അതായത് Y റോയിലുള്ള സീറ്റുകളിൽ നിന്ന് സ്ക്രീനിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇരുവശത്തുമായിട്ട് റെഡ് കാർപ്പറ്റ് ഇട്ട ഒരു പാസേജ് ഉണ്ട്. ഇനി സ്ക്രീനിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ 46x19 ഫീറ്റ് സൈസിലുള്ള അത്യാവശ്യം വലിയൊരു കർവ്ഡ് സ്ക്രീനാണ്.
അതിപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിനോവേഷൻ്റെ സമയത്ത് വീണ്ടും കെട്ടിയ സ്ക്രീനാണ്, ഹാർക്കനസിൻ്റെ സിൽവർ സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ നേരെ താഴെയായിട്ട് സ്റ്റേജിൽ 8 സബ്വൂഫറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളിൻ്റെ ഇരുവശത്തും വാളില് ബാൽക്കണിയോട് ചേർന്നിട്ട് 2 സബ്വൂഫറുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 10 സബ്വൂഫറുകളാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം അടിപൊളിയൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമുക്കിനി നേരെ ബാൽക്കണിയിലേക്ക് പോകാം. സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് റെയ്ബാൻ സിനി ഹൗസിൻ്റെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും വളരെ വിശാലമായൊരു ലോബിയുണ്ട്. തിയേറ്ററിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സീറ്റുകൾ ഇവിടെ ഒരു സൈഡിൽ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്ലോറിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊസൈക്കിൻ്റെ ഫ്ലോറിങ് ആണ്. അതുപോലെ ഒരു പല കളറിലുള്ള പെയിൻറ്റിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലോബിയിൽ നിന്ന് നമുക്ക് നേരെ, അതായത് ബാൽക്കണിയിലെ ലോബിയിൽ നിന്ന് സൈഡിൽ കൂടി നടന്നിട്ട് വേണം നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് കയറാനായിട്ട്. അതുപോലെ തന്നെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് യഥാക്രമം ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ റെയ്ബാൻ സിനി ഹൗസിൻ്റെ ആ വലിയ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. 206 സീറ്റുകളുള്ള കൂറ്റൻ ബാൽക്കണിയാണ്. സീറ്റിൻ്റെ എണ്ണം നോക്കണ്ട, കാരണം 10 നിരയിലായിട്ട് നമ്മുടെ താഴത്തെ ലോബിയുടെ ഒരു ഏരിയ കവർ ചെയ്ത് നിൽക്കുന്ന കുത്തനെയുള്ളൊരു ബാൽക്കണിയാണിത്. സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ അതേ പാറ്റേണിലുള്ള റെഡ് ബ്ലാക്ക് സീറ്റുകളാണ്. പക്ഷേ താഴത്തേതിനേക്കാൾ അല്പം കൂടെ കംഫോർട്ടുള്ള വീതിയുള്ള സീറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ സെയിം സീറ്റുകൾ തന്നെയാണ് താഴെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബ്ലൂ കളർ വേർഷനാണ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെന്ന് മാത്രം. ഇനി ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ടതിന് സമാനമായ ആ ഇൻറ്റീരിയറിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പക്ഷേ ആ സ്ട്രിപ്പ് ലൈറ്റുകളോ വാം കളറിലുള്ള ലൈറ്റുകളോ ഇവിടെ ഇല്ല. പകരം ആ ഗ്രേ കളറിലുള്ള ആ ഇൻറ്റീരിയറിൽ റെഡ് കളറിലുള്ള സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഈ സീറ്റിലിങ്ങനെ ഇരുന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ ഗംഭീരമായൊരു വ്യൂ തന്നെ ഹാളിൻ്റെ നമുക്ക് ലഭിക്കും. ആ വളരെ വൈബ്രൻ്റായ 2 കളറിൽ നിന്നുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും അതുപോലെ സ്റ്റേജിൽ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിലായിട്ടുള്ള റെയ്ബാനുള്ള ആ LED ലൈറ്റിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ഗംഭീരമായ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇരുന്നിപ്പോൾ നമ്മൾ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റ് സ്ക്രീനിലേക്ക്, എന്താ പറയുക, സ്ക്രീൻ നമ്മളിങ്ങനെ വിഴുങ്ങി നിൽക്കുന്ന ആ ഒരു ഫീല് കിട്ടില്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബാൽക്കണി ആരാധകനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും റെയ്ബാൻ സിനി ഹൗസിൻ്റെ ബാൽക്കണിയിലിരുന്ന് ഒരു സിനിമ കാണണം. അതിഗംഭീര എക്സ്പീരിയൻസ് ആണ്, അടിപൊളി ക്ലാരിറ്റിയാണ്, അതുപോലെ തന്നെ കിഡിലൻ സൗണ്ടാണ്. സൗണ്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നിങ്ങൾ അറ്റ്മോസിൻ്റെ ആ ഒരു പൂർണ്ണമായ എഫക്റ്റൊക്കെ ആസ്വദിക്കാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലെ മിഡിൽ റോ സീറ്റുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം താഴെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഓവർ ഹെഡ് സ്പീക്കേഴ്സിൻ്റെ എല്ലാം സൗണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഏറ്റവും കിഡിലുമായിട്ട് കിട്ടുന്നത് താഴത്തെ മിഡിൽ പോർഷനിലാണ്. പലരും പറയുന്നുണ്ട് അങ്ങനെ ആ മിഡിൽ പോർഷനിലിരുന്ന് സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ സൗണ്ട് കിട്ടും എന്നൊക്കെയുള്ള ഒരു മിത്താണ്, അതിലൊന്നും കാര്യമില്ല, ഏറ്റവും പുറകിലിരുന്നാലും മുന്നിലിരുന്നാലും ഒക്കെ അറ്റ്മോസ്ഫിയറിൻ്റെ മാക്സിമം എഫക്റ്റ് കിട്ടുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും എന്താ പറഞ്ഞത്, വളരെ ബാലിശമായ അല്ലെങ്കിൽ കുട്ടികളുടേതായ തോന്നലുകളാണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം തലമുതിർന്ന സൗണ്ട് എഞ്ചിനീയർമാർ 30-40 വർഷം ഡോൾബിയിലും DTS വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സൗണ്ട് എഞ്ചിനീയർമാർ വളരെ കൃത്യമായി വളരെ കണിശമായി പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആ സൗണ്ടിൻ്റെ ഏറ്റവും പൂർണ്ണത ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹാളിൻ്റെ, പ്രത്യേകിച്ച് ബാൽക്കണിയുള്ള തിയേറ്റർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മിഡിൽ പോർഷനിലായിട്ടുള്ള സീറ്റുകളിൽ അല്ലെങ്കിൽ മിഡിൽ പോർഷൻ്റെ ഒരു നിരയോ രണ്ട് നിരയോ ബാക്കിലുള്ള സീറ്റുകളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് റെയ്ബാൻ സിനി ഹൗസിൻ്റെ പ്രൊജക്ഷൻ റൂമിലാണ്. റെയ്ബാൻ സിനി ഹൗസിൻ്റെ
ഓപ്പറേറ്റർ ആയിട്ടുള്ള ശ്രീ ബിനുചേട്ടൻ കൈനഗരിക്കാരനാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം ഏകദേശം 18 വർഷത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇവിടുത്തെ ഓപ്പറേറ്റർ ആയിട്ട്. അപ്പോൾ പഴയ വെസ്ട്രക്സിന്റെ അനലോഗ് പ്രൊജക്ടറിൽ തുടങ്ങി, പിന്നീട് വന്ന HD 2K പ്രൊജക്ടർ കഴിഞ്ഞ് ഇപ്പോൾ ദാ NECയുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ 4K ലേസർ പ്രൊജക്ടറിൽ ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ചേട്ടനോട് തന്നെ നമുക്ക് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് റൂമിലെയും പ്രൊജക്ഷന്റെയും സൗണ്ടിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ചേട്ടാ, ഈ പ്രൊജക്ടർ ഇപ്പോ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് 1-2 മാസമായല്ലേ? എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള NECയുടെ പ്രൊജക്ടറാണ്. ഇവിടെ കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ഇൻസ്റ്റാളിംഗ് ഇവിടെയായിരുന്നു. അപ്പം ഇതിനെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ലേസർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ലേസർ പ്രൊജക്ഷനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം സാധാരണ ഉപയോഗിക്കുന്ന RGB ലേസർ ആണ് ഉപയോഗിക്കുന്നത്. RB ലേസർ ആണ്, RB ലേസർ. RB ലേസർ, അതെ. അപ്പൊ അതൊരു പുതിയ ടെക്നോളജി ആയിട്ട് അവർ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതിന്റെ ലൂമിനൻസ് എന്ന് പറയുന്നത് ഒരു 30K ലൂമിനൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചോണ്ടിരുന്ന പറയുന്നത് ഒരു 20K 22K ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇത്രയും ലൂമിനൻസ് തരുന്ന ഒരു ലേസർ പ്രൊജക്ടർ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളെന്നാണ് അറിവ്. ഇതിന് നല്ല പെർഫോമൻസും നല്ല പിക്ചർ ക്ലാരിറ്റിയും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പ്രൊജക്ഷൻ ലൈറ്റ് എന്ന് പറയുന്ന ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഇൻറ്റൻസിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ലേസർ സംവിധാനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതിനകത്ത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത് നമുക്ക് ഡോൾബിയുടെ തന്നെ IMS 3000 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അത് ഇന്റേണലായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്റേണലായിട്ട് തന്നെ വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് അഡീഷണൽ ഉപയോഗിച്ച് അതിൽ IMB പിന്നെ പ്രൊജക്ടറിനുള്ളിൽ കണക്ട് ചെയ്ത് മറ്റേ അതിൻ്റെ നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സെപ്പറേറ്റും ആയിരിക്കും. ഇത് IMBയും ആ പ്രൊസസ്സറും എല്ലാം ഇന്റേണലായിട്ട്, അതും ഡോൾബിയുടെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ അകത്തും അതുവരെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡോൾബിയുടെ, അതായത് നമ്മൾ സൗണ്ട് പ്രൊസസ്സിങ്ങും ഇതിന് തന്നെയാണ്. നമ്മളല്ലെങ്കിൽ ഡോൾബിയുടെ ഒരു സൗണ്ട് പ്രൊസസ്സർ നമ്മൾ വേറെണ്ണം ഉപയോഗിക്കണം. ഇവിടെ ആ സിസ്റ്റം ഇല്ല. ഇതിൻ്റെ അകത്ത് പിക്ചറും സൗണ്ടും ഒരേ പ്രൊസസ്സറിൽ നിന്ന് തന്നെയാണ്. അത് വളരെ നൂതനമായിട്ടുള്ള, വളരെ നൂതനമായിട്ടുള്ള. അപ്പം അത് കാരണം നമുക്ക് പിക്ചറിനും സൗണ്ടിനും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മളിപ്പോ ഇവിടെ സിനിമ കണ്ടപ്പോഴും അതിന്റെ വീഡിയോ ആണെങ്കിലും വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു കളറാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, ഈ നമ്മുടെ ഒരു രോമാഞ്ചം തരുന്നൊക്കെ പറയല്ലേ, അത്ര കിടിലമായ സൗണ്ടാണ്. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞുതരാം. സൗണ്ട് ഇപ്പൊ നമുക്ക് ഡോൾബി അറ്റ്മോസ് 42 ചാനലാണ് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് പാലക്കാട് ഹരിദാസാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് സൗണ്ട് ചെയ്തിരിക്കുന്നത് 3-way സിസ്റ്റമാണ്. 3-way സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് 3-way സിസ്റ്റമാണ്. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 20-20 kHz എന്ന് പറയുന്ന ആ റേഞ്ചിന് നമുക്ക് 100 Hz താഴെയും അതിൽ പിന്നെ 500 Hz ആ റേഞ്ചിലുള്ളതും അതിന് മുകളിലുള്ള ഹൈ ഫ്രീക്വൻസിയും മൂന്നായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പ്രോസ് ഓവർ ചെയ്യുന്നത് നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ ആംപ്ലിഫൈ ചെയ്ത് അവിടെ അതിന് ആ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോയും മിഡും ഹൈയും സെപ്പറേറ്റ് സെപ്പറേറ്റ് സൗണ്ട് ആ നല്ല ക്ലാരിറ്റി ഓടി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനമാണ് നമ്മൾ ആ 3-way ആക്റ്റീവ് സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ആക്റ്റീവ് 3-way സിസ്റ്റം. അതേപോലെ തന്നെ നമ്മൾ സറൗണ്ട് സബും പിന്നെ ഫ്രണ്ടിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് 8 സബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല ഒരു അൾട്രാ ലോ ഫ്രീക്വൻസി മുതൽ നമുക്ക് നല്ല ഒരു ഇൻപവർ ആയിരുന്നു. ഒരു എന്താ ഒരു എർത്ക്വേക്ക് സൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പെർഫോമൻസ്. സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. തിയേറ്റർ മൊത്തം നമുക്കത് ബേസിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതായത് സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മൊത്തം വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഹൈ ഫ്രീക്വൻസി തന്നെ ആണെങ്കിലും നമുക്ക് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ചെലമ്പിൾ സൗണ്ടോ എന്തെങ്കിലും അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു പക്ഷിയുടെയോ ഒരു ചെറിയൊരു ദൈനീച്ചയുടെ സൗണ്ട് വരെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കത്തക്ക സംവിധാനം അതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ 3D സിസ്റ്റം. 3D സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു 3BBM 3D സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് യൂണിപോളാർ എന്ന് പറയുന്ന കമ്പനിയുടെ 3D സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ 3D സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ്, അതായത് പിന്നെ നമ്മുടെ ഈ ലൂമിനൻസ് എന്ന് പറയുന്നത്, അതായത് പിക്ചറിൻ്റെ ലൈറ്റ് ഒരു 50% കുറയാൻ സാധ്യതയുണ്ട്. കാരണം അത് അവള് പോളറൈസ്ഡ് ചെയ്ത്, അതായത് വെട്രിക്കൽ പോളറൈസിനും കുറച്ചുകൊണ്ട് പോളറൈസിനും വരുമ്പോൾ ലൈറ്റ് അത്രയും കുറയും. അപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3BBM 3D ആണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ കൂടാതെ ഇതിന്റെ ലൂമിനസ് എന്ന് പറയുന്ന ഹൈ ആയതുകൊണ്ട് നമുക്ക് 3D പടവും നമുക്ക് സാധാരണ പിക്ചർ കാണുന്ന അത്രയും ക്ലാരിറ്റിയോടുകൂടി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ സിൽവർ സ്ക്രീനും നമുക്ക് നല്ല ഒരു ഗെയിനുള്ള സ്ക്രീൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം അത് പഴയ സ്ക്രീൻ മാറ്റി ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അതിനും നമുക്ക് 3D ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെയ്ബാൻ തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് തിയേറ്ററിന്റെ ഓണർ ശ്രീ അബ്ദുൾ ഷഹീദ് സാർ നമ്മളോട് കൂടെയുണ്ട്. ആലപ്പുഴക്കാർക്ക് താജുദ്ദീൻ എന്ന പേരിലാണ് ഇദ്ദേഹത്തെ പരിചയം. അപ്പോൾ സാർ, തിയേറ്റർ ബാൽക്കണിയുടെ ഈ സെഷനിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ തിയേറ്ററിന്റെ മാനേജറായിട്ടുള്ള ശ്രീ ഷിബു ചേട്ടനും നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, സ്വാഗതം. 1995 ആലപ്പുഴ പട്ടണത്തിൽ തുടങ്ങിയ തിയേറ്ററാണ് റെയ്ബാൻ സിനി ഹൗസ്. സാർ, എങ്ങനെയാണ് ഈ തിയേറ്റർ വ്യവസായത്തിലേക്ക് കടന്നു വന്നത്? എന്തായിരുന്നു ഈ തിയേറ്റർ തുടങ്ങിയ കാലത്തെ ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? തിയേറ്റർ തുടങ്ങാനുള്ള എൻ്റെ ആഗ്രഹം ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹം, തിയേറ്ററിനോടുള്ള സിനിമകളോടുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ 1975 ഗൾഫിൽ പോയതാണ്. ഗൾഫിലും ബിസിനസ് ആയിരുന്നു. ആ ബിസിനസ്സിന് കിട്ടിയ സമ്പാദ്യം കൊണ്ടാണ് ഞാനിത് ലോൺ പോലും എടുക്കാതെ എല്ലാം ക്യാഷായിട്ട് സ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഈ തിയേറ്റർ ഉണ്ടാക്കിയത്. 1995 March 15 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. പാസൽ, സത്യനന്ദിക്കാട്, സുരേഷ് ഗോപി മൂന്നുപേരും ചേർന്നാണ് ഈ ഉദ്ഘാടനം നടത്തിയത്. ട്രൂ ലൈസ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് പടമാണ് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. ആ സമയത്ത് ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉദ്ഘാടനം പണികൾ താമസിച്ചു പോയതുകൊണ്ട് AC ഉണ്ടായിരുന്നില്ല. ഏകദേശം 15 മുമ്പാണ് AC തുടങ്ങിയത്. പിന്നെ 10 ഞങ്ങൾ ആ 2K ആക്കിയത്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ 4K പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾ 1.5 ഇത് അടച്ചിട്ടാണ് ഇപ്പോൾ പുതിയ റിനോവേഷൻ നടത്തിയത്. അറ്റ്മോസ് സൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ആലപ്പുഴയിൽ ബാൽക്കണി ഉള്ള തിയേറ്ററുകളിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇതിലാണ് ഇപ്പോൾ ഈ അറ്റ്മോസ് വന്നിരിക്കുന്നത്. 4K ലേസർ പ്രൊജക്ട്. 2018 എന്നുള്ള പടം അതിന് ശേഷമാണ് കളിച്ചത്. നല്ലൊരു പമ്പിച്ചൊരു കളക്ഷനാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഞങ്ങളുടെ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു തിയേറ്ററാണ് റെയ്ബാൻ സിനി ഹൗസ്. സാർ, ഈ പേര് റെയ്ബാൻ എന്നുള്ളൊരു പേര് കേരളത്തിൽ തിയേറ്ററുകൾക്കൊന്നും തന്നെ ഈ ഒരു പേര് കേട്ടിട്ടില്ല. ഒരുപക്ഷെ മറ്റ് സ്ഥാപനങ്ങൾക്കും വളരെ വിരളമാണ് റെയ്ബാൻ എന്നുള്ള പേര്. അപ്പോൾ റെയ്ബാൻ ഗാനമേള ട്രൂപ്പ് ഉണ്ട്, റെയ്ബാൻ ഹോട്ടലുണ്ട്, ഇപ്പോൾ റെയ്ബാൻ തിയേറ്റർ ഉണ്ട്. എങ്ങനെയാണ് ഈ റെയ്ബാൻ എന്നുള്ള വ്യത്യസ്തമാർന്ന ആ ഒരു പേരിലേക്ക് എത്തിയത്? റെയ്ബാൻ എന്നുള്ള സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങുന്നത് 1980 1982 സമയത്താണ്. എൻ്റെ ഫാദർ റെയിൽവേയിലായിരുന്നു, റിട്ടയർ ചെയ്തു വന്ന് ഇവിടെ ഹാർഡ്വെയർ ബിസിനസ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അന്ന് അതിനൊരു പേരിടാൻ വേണ്ടി ഞാൻ തന്നെയാണ് മുൻകൈയെടുത്ത്. എൻ്റെ ഫാദറിൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ, മദറിൻ്റെ പേര് ഉമൈബാൻ ബീഗം. ഈ രണ്ട് പേരും കൂടെ ചേർന്നുള്ള റഹ്മാൻ എന്നുള്ള RA ഉമൈബാൻ്റെ BAN കൂടെ ചേർത്താണ് റെയ്ബാൻ എന്നുള്ള പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയാണ് സാർ ഇപ്പം നമ്മളോട് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, റെയ്ബാൻ എന്ന പേര് കേൾക്കുമ്പം നമുക്ക് ആദ്യമേ ഇത് കണക്റ്റ് ആവുന്നത് റെയിൻബോ അങ്ങനെയുള്ള ഒരു പേരിലേക്കാണ്. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു റീസണാണ് സാറിൻ്റെ പേരൻസിൻ്റെ പേരിൽ നിന്ന് റെയ്ബാൻ എന്ന പേര് കണ്ടെത്തിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണല്ലേ. ഇപ്പോൾ ഏകദേശം 2 തിയേറ്റർ റിനോവേഷന് വേണ്ടി അടച്ചിട്ടിരുന്നു. അതിനുശേഷം നീലവെളിച്ചം എന്നുള്ള സിനിമയോട് കൂടിയാണ് ഓപ്പൺ ചെയ്തത് അല്ലേ? അതെ അതെ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ റീസെൻ്റ്ലി വരുത്തിയിരിക്കുന്നത്? നമ്മൾ April 20 ആണ് നമ്മൾ റീ ഓപ്പൺ ചെയ്തത്. പിന്നെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റീരിയൽ കംപ്ലീറ്റ് മാറ്റി, ലൈറ്റ് സെറ്റപ്പ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ 4K ലേസർ പ്രൊജക്ട് ഇൻസ്റ്റാൾ ചെയ്ത്, അതിനുശേഷം നമ്മൾ ഡോൾബി അറ്റ്മോസിലോട്ട് മാറി. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. ന്യായമായ ടിക്കറ്റ് റേറ്റ് ബാൽക്കണി 160 രൂപ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അത് 145. പിന്നെ ഫസ്റ്റ് ക്ലാസ് 129. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്ക് 300 സീറ്റുകളുണ്ട്. എക്സിക്യൂട്ടീവ് 70, ബാൽക്കണി 206. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പഴയ ബോക്സ് പോലെയുള്ള ഒരു ക്ലാസ് ആണോ? ആ അതെ അതെ, ഫസ്റ്റ് ക്ലാസിന്റെ ബാക്കിലായിട്ട് വരും. ബാൽക്കണി എന്ന് പറയുന്ന ടോപ്പിലായിട്ട്. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ വരുത്തി, പ്രേക്ഷകർ എങ്ങനെയാണ് ആലപ്പുഴയിലെ? പ്രേക്ഷകർ നല്ല അഭിപ്രായം. ആലപ്പുഴയിൽ
നമ്മളിപ്പോ ഒരു നമ്പർ വൺ തിയേറ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയ ബാൽക്കണി ഉള്ള തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ ഒരു പ്രൗഢി നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോഴത്തെ എല്ലാ തിയേറ്ററുകൾക്കും അത് പറയാൻ പറ്റില്ല. അതെ അതെ, നമ്മള് ഒരു ഒരു തിയേറ്ററിനെ താത്തിയോ പൊക്കിയോ പറയുന്നതല്ല, പക്ഷെ ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ റിനോവേഷൻ ചെയ്തു. 2023 റെയ്ബാൻ തിയേറ്റർ റിനോവേറ്റ് ചെയ്തപ്പോഴും ഇത് സ്പ്ലിറ്റ് ചെയ്യാതെ ആ പഴയ പ്രൗഢിയിൽ തന്നെ, എന്നാൽ 4K ലേസർ, ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ എല്ലാ നൂതന സൗകര്യങ്ങളും ആലപ്പുഴയിലെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത തിയേറ്ററിന്റെ മാനേജ്മെന്റിന് തിയേറ്റർ ബാൽക്കണിയുടെ വക ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും റെയ്ബാൻ തിയേറ്ററും മറ്റനുബന്ധ സ്ഥാപനങ്ങളും ദീർഘകാലം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ SS ഉയർത്തുന്നതിൽ അവിടുത്തെ തൊഴിലാളികൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ശ്രീ താജുദ്ദീൻ സാർ റെയ്ബാൻ തിയേറ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയിൽ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ഹോട്ടലാണ് ഈ റെയ്ബാൻ ഹോട്ടൽ. റെയ്ബാൻ ഹോട്ടലിന്റെ ഒരു പ്രത്യേകതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാസിൽ സാർ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ മേഖലയിലുള്ള പല വ്യക്തികളും ഇവിടെ റൂം എടുക്കുകയും ഇവിടെ ഇരുന്ന സിനിമയ്ക്കുള്ള തിരക്കഥകളും ഡിസ്കഷൻസും ഒക്കെ നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വീഡിയോയിൽ ഈ ഹോട്ടലുകൂടി ഉൾപ്പെടുത്താതെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഈ സ്ഥാപനത്തിൽ ഏകദേശം 25-20 വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഇവിടെയുണ്ട്. നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി, പേരെന്താണ്? എന്റെ പേര് കുഞ്ഞുമോൾ ജെയിംസ്. ഇവിടെ ഇപ്പൊ എത്ര വർഷമായി? ഞാൻ 23 വർഷമായി. 23 വർഷമായി. അപ്പൊ ഈ തിയേറ്റർ തുടങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഇവിടെ ഉണ്ടല്ലേ. ചേട്ടന്റെ പേര്? എന്റെ പേര് തങ്കപ്പൻ. തങ്കപ്പൻ എത്ര വർഷമായി ഇവിടെ ഉണ്ട്? 25 വർഷമായി. 25 വർഷമായി. ഓക്കെ. അപ്പൊ ഈ തിയേറ്റർ തുടങ്ങിയ ശേഷം ഉടനെ തന്നെ വന്നിട്ടുണ്ടാവും. തുടങ്ങി കഴിഞ്ഞാ വന്നു. ആണല്ലേ. ഓക്കെ. ചേച്ചിയുടെ പേര്? സിന്ധു. ഓക്കെ. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? 28 വർഷം. തിയേറ്ററിന് മുൻപ് ഇവിടെ സ്റ്റാഫ് ആയിരുന്നു. ഈ തിയേറ്ററിന് ഉദ്ഘാടന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു ഉദ്ഘാടനം? അവരൊക്കെ കണ്ട ഓർമ്മകളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. സുരേഷ് ഗോപി. ആഹ്. ചേച്ചിയുടെ പേര്? ബൽക്കീസ്. പേര്? വിനു. വിനു ഇദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജറാണ്. അപ്പോ നമുക്ക് തങ്കപ്പൻ ചേട്ടനോട് തന്നെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ സ്ഥാപനത്തില് 25 വർഷത്തോളമായിട്ടുള്ള ശ്രീ തങ്കപ്പൻ ചേട്ടൻ. തങ്കപ്പൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ നമ്മുടെ റെയ്ബാൻ തിയേറ്ററിനെ പറ്റിയും അതുപോലെ റെയ്ബാൻ ഹോട്ടലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ചില ഓർമ്മകളൊന്നും നമ്മളുമായിട്ട് പങ്കുവെക്കാമോ? ആലപ്പുഴയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടൽ റെയ്ബാൻ. അതുപോലെ തന്നെ ഒരുപാട് സിനിമാക്കാരെല്ലാം ഇവിടെ വന്ന് താമസിച്ചു പോയിട്ടുള്ള ആദ്യം സിനിമാക്കാരുടെ ഹോട്ടൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ. ജഗതി സാറ് വന്ന് താമസിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ വലിയ വലിയ ഇപ്പോഴത്തെ ഹീറോകളെല്ലാം ഇവിടെ വന്ന് താമസിച്ചു പോയിട്ടുള്ള സുകുമാരി ചേച്ചി ഇവിടെ വന്ന് ഒരുപാട് വർഷം താമസിച്ചിട്ടുള്ള പുള്ളി സ്ഥിരം താമസിക്കുന്നതായിരുന്നു ഫാസൽ സാറ്. പുള്ളിയുടെ റൂം നമ്പറാണ് 106. സാറിന്റെ ഭാഗ്യ നമ്പർ? ആ, സാറിന്റെ ഒരു ലക്കി നമ്പറാണ് 106. അവിടെ വന്നിരുന്നാണ് പുള്ളിക്കാരൻ നമ്മുടെ അനിയത്തിപ്രാവൊക്കെ അതിൻ്റെയൊക്കെ എഴുതാനൊക്കെ ഉള്ള ആരംഭം തുടങ്ങി. പിന്നെ ബാക്കി അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സഹകരിക്കുമായിരുന്നു. എന്നാലും ജഗതി ചേട്ടനൊക്കെ ഇവിടെ? ജഗതി ചേട്ടൻ ഇവിടെ സ്ഥിരം എവിടെ റൂം എടുത്താലും ഇവിടെ വരും. എവിടെ ഇവിടെ ആലപ്പുഴയിൽ എവിടെയാണ് ഷൂട്ടിംഗ് ഉണ്ട് റൈവാന് മതിയെന്ന് പറയും. 110-ാമത്തെ റൂം നമ്പറിലാണ് പുള്ളി സ്ഥിരം താമസിച്ചിരുന്നത്. പുള്ളിയുടെ ലക്കി നമ്പർ അതാ 110. വേറെ അതിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിലും അത് കാലിയാക്കിയിട്ട് കൊടുക്കാൻ പറയും. അവര് വേറെ റൂമിലാക്കിയിട്ട് പുള്ളി അത് തന്നെ ഉപയോഗിക്കുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആ റൂംസും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഹാസ്യ സാമ്രാട്ട് ജഗതി സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആലപ്പുഴയിലെ റൂമാണ് റൂം നമ്പർ 110 റെയ്ബാൻ ഹോട്ടലിന്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഫാസിൽ സാറിന്റെ റൂം ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫാസിൽ സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട റൂം 106. ഇവിടെ ഇരുന്നാണ് ആ അനിയത്തിപ്രാവിന്റെ എല്ലാം ഡിസ്കഷൻ നടന്നതും എഴുതിയതും എല്ലാം എഴുതി ഇവിടെ ഇരുന്നത്. ഇതൊക്കെയാണ് ആലപ്പുഴ റെയ്ബാൻ സിനി ഹൗസിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളങ്ങനെ ആലപ്പുഴയിൽ നിന്നും തിരിച്ച് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളേവരും ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി. നമസ്കാരം.